अकाडमी ऑफ पीएससी യുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കേരള ജിയോഗ്രഫി ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ദേശീയ ഉദ്യാനങ്ങളും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണമാണ് എത്ര? 6. കേരളത്തിൽ ആകെ 6 ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത്. എന്നാൽ പിഎസ്സി യുടെ ആൻസർ പ്രകാരം കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളാണ്. അപ്പോൾ പിഎസ്സി യുടെ ആൻസർ പ്രകാരം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണമാണ് എത്ര? 5. എന്നാൽ നമ്മുടെ ഔദ്യോഗിക വിവരങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 6 ആണെന്നാണ് കിടക്കുന്നത്. നമുക്ക് പിഎസ്സിയുടെ ആൻസർ മതി. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണമാണ് എത്ര? 5. ഓക്കേ, ഇനി പിഎസ്സി അംഗീകരിച്ചിട്ടുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളും അത് രൂപം കൊണ്ട വർഷങ്ങളും നമുക്ക് പഠിക്കാം. ഓക്കേ, ഇരവികുളം ദേശീയ ഉദ്യാനം എന്നാണ് ഫോം ചെയ്തത്. 1978 ലാണ്. അപ്പോൾ ഇരവികുളത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1978 ലാണ്. ഓക്കെ, ഇനി സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1984 ലാണ്. അപ്പോൾ ഇരവികുളം എന്നാണ് 1978, സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് 1984 ലാണ്. ഇനി നോക്കി ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാം ചോല, ഇവയെ മൂന്നിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 2003 ലാണ്. ഏതൊക്കെയാണ്? ആനമുടി ചോല, മതികെട്ടാം ചോല, പാമ്പാടും ചോല, ഇവയെ മൂന്നിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2003 ലാണ്. അപ്പോൾ ഓക്കെ, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മൾ പഠിക്കേണ്ടത് 5 ദേശീയ ഉദ്യാനങ്ങൾ. ഓക്കെ, അത് ഏതൊക്കെയാണ്? ഇരവികുളം. എങ്കിൽ അതിനെ എന്നാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്? 1978. സൈലന്റ് വാലി എന്നാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്? 1984. ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാം ചോല, ഇവയെ മൂന്നിനെ എന്നാണ് 2003 ലാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഇരവികുളം ദേശീയ ഉദ്യാനത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തതും ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണേത് ഇരവികുളം ദേശീയ ഉദ്യാനം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനവുമാണേത് ഇരവികുളം ദേശീയ ഉദ്യാനം. നമ്മൾ പറഞ്ഞു ഇരവികുളത്തെ എന്നാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്? 1978 ലാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം, ഏതാണ് ആൻസർ? ഇരവികുളം. ഇനി എന്നാണ് ഇരവികുളത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്? 1978 ലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമായ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ആകെ വിസ്തീർണമാണ് 97 കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? 97 കിലോമീറ്റർ സ്ക്വയറാണ്. എങ്കിൽ ഈ ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാം, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത്? ആനമുടി. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത്? ആനമുടി. ഈ ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണേത്? ഇരവികുളം ദേശീയ ഉദ്യാനം. ഇപ്പം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത്? ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണേത്? നമ്മുടെ ഇരവികുളം ദേശീയ ഉദ്യാനം. ഓക്കെ, എനിക്ക് പറയാം, രാജമല വിനോദസഞ്ചാര കേന്ദ്രം, വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഏതിൻ്റെ ഭാഗമാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഏത് ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇനി നോക്കാം, ഈ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മൃഗമാണെന്ത്? വരയാടുകൾ. അപ്പോൾ വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണേത്? ഇരവികുളം. ഇവിടെ കാണപ്പെടുന്നത് നീലഗിരി താർ വിഭാഗത്തിൽപ്പെട്ട വരയാടുകളാണ്. അപ്പോൾ വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണേത്? ഇരവികുളം. ഇനി ഏതിന വിഭാഗത്തിൽപ്പെട്ട വരയാടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്? നീലഗിരി താർ വിഭാഗത്തിൽപ്പെട്ട വരയാടുകളെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി നമ്മുടെ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണേത്? വരയാട്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? വരയാടാണ്.
ഇനി പറയാം ഈ നീലഗിരി താരിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ത് ഹൈലോക്രിയസ് സ്ട്രാറ്റസ് അപ്പോൾ നീലഗിരി താരിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഹൈലോക്രിയസ് സ്ട്രാറ്റസ് എന്നാണ് ഹൈലോക്രിയസ് സ്ട്രാറ്റസ് അപ്പോൾ നോക്കാം കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനമാണേത് ഇരവികുളം എന്നാൽ എന്നാണ് ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1978 ഓക്കെ ഇനി ഈ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ആകെ വിസ്തീർണമാണ് എത്ര 97 കിലോമീറ്റർ സ്ക്വയർ എങ്കിൽ ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ട് പ്രത്യേകതകൾ പഠിച്ചു ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണേത് ഇരവികുളം പിന്നെന്താ പഠിച്ചത് വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ഓക്കെ ഇനി ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണേത് നീലഗിരി താർ വിഭാഗത്തിൽപ്പെട്ട വരയാട് അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണേത് വരയാട് പിന്നെന്താ പഠിച്ചത് ഈ നീലഗിരി താറിന്റെ ശാസ്ത്രീയ നാമമാണിത് ഹൈലോക്രിയസ് ട്രാഗസ് എന്താണ് ഹൈലോക്രിയസ് ട്രാഗസ് ഓക്കെ നമുക്കിനി സൈലന്റ് വാലിയെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാന്ന് പറഞ്ഞു ഇരവികുളമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഏത് സൈലന്റ് വാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാലും ഏതാണ് ആൻസർ സൈലന്റ് വാലിയാണ് അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാലും ഏതാണ് സൈലന്റ് വാലിയാണ് ഈ സൈലന്റ് വാലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് അപ്പൊ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനവും രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏതാണ് സൈലന്റ് വാലിയാണ് ഇതെല്ലാം പ്രീവിയസ് ആണ് നമ്മൾ പറയുന്നത് പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്ന് പരാമർശിച്ചിട്ടുള്ളത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് അപ്പൊ പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്ന് പരാമർശിക്കുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് ഓക്കെ ഇനി നോക്കിക്കേ കേരളത്തിലെ നിത്യഹരിത വനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത വനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് അപ്പൊ പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്ന് പരാമർശിക്കുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത വനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് ഓക്കെ ഇനി നോക്കിയ കേരളത്തിലെ ഏക കന്യാവനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് അപ്പൊ മൂന്ന് പ്രത്യേകതകൾ പഠിച്ചു പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് ഇനി കേരളത്തിലെ ഏക നിത്യഹരിത വനമാണേത് സൈലന്റ് വാലി ഇനി കേരളത്തിലെ ഏക കന്യാവനമാണേത് സൈലന്റ് വാലി ഇനി നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ചോദിച്ചാലും ആൻസർ ഏതാണ് സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ചോദിച്ചാലും ഏതാണ് ആൻസർ സൈലന്റ് വാലിയാണ് ഇനി കേരളത്തിന്റെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് കേരളത്തിന്റെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊച്ചിയിലെ ശ്വാസകോശം പഠിച്ചതാണ് ഇവിടെ എന്താ പഠിക്കുന്നത് കേരളത്തിന്റെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണേത് സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണേ ഇനി നോക്കാം പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്ന് പരാമർശിക്കുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് ഇനി കേരളത്തിലെ നിത്യഹരിത വനം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക കന്യാവനമാണേത് സൈലന്റ് വാലി ഇനി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതെന്ന് ചോദിച്ചാലും ഏതാണ് സൈലന്റ് വാലിയാണ് ഇനി കേരളത്തിന്റെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നതും എന്തിനെയാണ് സൈലന്റ് വാലിയാണ് ഇത്രയും ഓക്കെയാണോ ഇനി ചീവീടുകൾ കാണപ്പെടാത്ത വനമാണേത് സൈലന്റ് വാലി സാധാരണ വനങ്ങളിൽ കാണപ്പെടുന്ന ചീവീടുകൾ കാണപ്പെടാത്ത വനമാണേത് സൈലന്റ് വാലി അതിനാലാണ് ഇതിന് സൈലന്റ് വാലി എന്ന പേര് ലഭിക്കുന്നത് കാരണം എന്താ സാധാരണ വനങ്ങളിൽ ചീവീടിന്റെ ശബ്ദങ്ങളൊക്കെ കാണലേ സൈലന്റ് വാലിയിൽ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ട് എന്താ ഇത് സൈലന്റ് ആണ്
ഈ ചീവീടുകളുടെ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത് സൈലന്റ് വാലി എന്ന പേര് വന്നത് അപ്പ സാധാരണ വനങ്ങളിൽ കാണപ്പെടുന്ന ചീവീടുകൾ എവിടെ കാണപ്പെടുന്നില്ല നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നില്ല ഓക്കേ ഇനി ഇവിടെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കാണപ്പെടുന്ന ഒരു മൃഗമാണ് ഇത് സിംഹവാലൻ കുരങ്ങുകൾ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇത് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്തുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്നത് വെടിപ്ലാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ വെടിപ്ലാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ സിംഹവാലം കുരങ്ങുകൾ അധികമായി കാണപ്പെടാത്തത് ഇനി പി എസ് സി സിംഹവാലം കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട് എന്താണ് സിംഹവാലം കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണിത് മക്കാക്കാസിലനസ് എന്താണ് മക്കാക്കാസിലനസ് എന്നാണ് ഈ സിംഹവാലം കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം ഓക്കെ അപ്പൊ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്ന ഒരു മൃഗമാണെന്ത് സിംഹവാലം കുരങ്ങ് ഇനി എന്തുകൊണ്ടാണ് സിംഹവാലം കുരങ്ങ് ഇവിടെ കാണപ്പെടുന്നത് വെടിപ്ലാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ സിംഹവാലം കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണെന്ത് മക്കാക്കാസിലനസ് എന്താണ് മക്കാക്കാസിലനസ് ഇനി സൈലന്റ് വാലി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൈലന്റ് വാലിയെ കുറിച്ച് പി എസ് സി നിരന്തരം ചോദിക്കുന്ന രണ്ട് നദികളുണ്ട് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണേത് തൂതപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണേത് തൂതപ്പുഴ എന്നാൽ സൈലന്റ് വാലിയുള്ളിലൂടെ ഒഴുകുന്ന നദിയാണേത് കുന്തിപ്പുഴ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ തൂതപ്പുഴയും എന്നാൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ് കുന്തിപ്പുഴയുമാണ് അപ്പൊ ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ ഒഴുകുന്ന നദിയാണേത് കുന്തിപ്പുഴ ഈ തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയുടെ പോഷക നദിയാണേത് തൂതപ്പുഴ അത് നമ്മൾ നദികളുടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാം അപ്പൊ ഭാരതപ്പുഴയുടെ പോഷക നദിയാണേത് തൂതപ്പുഴ ഇനി മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണേത് കുന്തിപ്പുഴ അപ്പൊ കേരളത്തിലെ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണേത് കുന്തിപ്പുഴ അപ്പൊ ചീവീടുകളുടെ സാന്നിധ്യമില്ലാത്ത ദേശീയോദ്യാനമാണേത് സൈലന്റ് വാലി ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്ന ഒരു മൃഗമാണേത് സിംഹവാലൻ കുരങ്ങുകൾ എന്തുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങൾ ഇവിടെ കാണപ്പെടുന്നത് വെടിപ്ലാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണെന്ത് മക്കാക്കാസിലനസ് എന്താണ് മക്കാക്കാസിലനസ് എന്നാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം പിന്നെ നമ്മൾ രണ്ട് നദികൾ പഠിച്ചു തൂതപ്പുഴയും കുന്തിപ്പുഴയും എന്താ തൂതപ്പുഴയുടെ പ്രത്യേകത സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണേത് തൂതപ്പുഴ ഇത് ഏത് നദിയുടെ പോഷക നദിയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഇത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണേത് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണേത് കുന്തിപ്പുഴ കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയും ഏതാണ് നമ്മുടെ കുന്തിപ്പുഴയാണ് ഓക്കെ സൈലന്റ് വാലി ദേശീയോദ്യാനങ്ങൾ പഠിക്കുമ്പോൾ പി എസ് സി നിരന്തരം ചോദിക്കുന്ന 4 വർഷങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് പഠിക്കണം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് 1984 നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് 1984 ആരാണ് പ്രഖ്യാപിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ന് സൈലന്റ് വാലി ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് വർഷമാണ് 1985 രാജീവ് ഗാന്ധിയാണ് 84 പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും 85 ഉദ്ഘാടനം ചെയ്തത് ആരാണ് രാജീവ് ഗാന്ധിയുമാണ് അപ്പൊ 2 വർഷം ക്ലിയർ ആയേ അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1984 രാജീവ് ഗാന്ധി സോറി ഇന്ദിരാഗാന്ധിയും എന്നാൽ ഉദ്ഘാടനം ചെയ്യുന്നത് 1985 രാജീവ് ഗാന്ധിയുമാണ് അപ്പൊ ഇനി അടുത്ത വർഷം നോക്കാം 2007 സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷമാണെന്ന് 2007 എന്താ ഈ ബഫർ സോൺ അതായത് മനുഷ്യന്മാരിൽ നിന്നൊക്കെ പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഈ സൈലന്റ് വാലി അങ്ങനെ ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് 2007 ഇനി മറ്റൊരു വർഷം 2009 സൈലന്റ് വാലി ദേശീയോദ്യാനം നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്നത് ഏത് വർഷമാണ് 2009 അപ്പൊ സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007 തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്നത് എന്നാണ് 2009
ഇനി നമുക്ക് പാമ്പാടും ചോലയെ കുറിച്ച് നോക്കാം. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് പറഞ്ഞു ഇരവികുളമാണെന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത് പാമ്പാടും ചോല. ഈ പാമ്പാടും ചോലയുടെ ആകെ വിസ്തീർണമാണ് 1.32 കിലോമീറ്റർ സ്ക്വയർ. അപ്പൊ എന്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത് പാമ്പാടും ചോല. ഈ പാമ്പാടും ചോലയുടെ ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണമാണ് എത്ര? 1.32 കിലോമീറ്റർ സ്ക്വയർ. ഈ പാമ്പാടും ചോലയും സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ തന്നെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത് പാമ്പാടും ചോല. പാമ്പാടും ചോലയുടെ ആകെ വിസ്തീർണമാണ് എത്ര? 1.32 കിലോമീറ്റർ. എന്നാൽ ഇതിന്റെ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇത് ഇടുക്കി ജില്ല. നമ്മൾ ആകെ 5 ദേശീയോദ്യാനങ്ങളല്ലേ പഠിച്ചത്. അപ്പൊ ഇതിൽ സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി 4 ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ തന്നെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അല്ലാതെ ഇരവികുളം ആയാലും പാമ്പാടൻ ചോല മതികെട്ടാൻ ചോല എല്ലാം എവിടെയാണ്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ ഇടുക്കി ജില്ലയ്ക്ക് ഒരു വിശേഷണമുണ്ട്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇടുക്കി ജില്ലയാണ്. എന്താണ് ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇടുക്കി ജില്ലയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? നമ്മുടെ സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി 4 ദേശീയോദ്യാനങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? ദേശീയോദ്യാനങ്ങളെ കുറിച്ച് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് ദേശീയോദ്യാനത്തെ കുറിച്ച് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാൽ മതി, ഇത്രയേ PSC ചോദിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.